സ്വർണക്കടത്ത് കേസിൽ ആരോപണം പിൻവലിക്കാൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ സ്വപ്ന സുരേഷിന് വക്കീൽ നോട്ടീസ് അയച്ച് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വപ്നയുടെ പരാമർശം അപകീർത്തി ഉണ്ടാക്കിയെന്നും ആരോപണം പിൻവലിച്ച് സ്വപ്ന മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. വിജേഷ് പിള്ളയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെതിരെ വിജേഷ് പിള്ള നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തും. കണ്ണൂർ യൂണിറ്റിനാണ് ചുമതല. നേരത്തെയും ഒത്തുതീർപ്പ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച അതേ രീതി തുടരാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മുഖ്യമന്ത്രിക്ക് വേണ്ടി എം വി ഗോവിന്ദന്റെ ദൂതനായി ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്നയുടെ ആരോപണത്തിനെതിരെ വിജേഷ് പിള്ള DGP പരാതി നൽകിയിരുന്നു. ഈ പരാതി സ്വപ്നയ്ക്കെതിരായ മറ്റൊരായുധമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. DGP ലഭിച്ച പരാതി പ്രാഥമിക അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിജേഷിന്റെ ജില്ലയെന്ന നിലയിൽ കണ്ണൂർ യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. സാധാരണയായി DGP ലഭിക്കുന്ന പരാതി കുറ്റകൃത്യം നടന്ന ജില്ലയിലെയോ അല്ലെങ്കിൽ പരാതിക്കാരന്റെ മേൽവിലാസമുള്ള ജില്ലയിലെയോ പോലീസ് മേധാവിക്കാണ് കൈമാറുന്നത്. ആ കീഴ്വഴക്കം മറികടന്ന് ലോക്കൽ പോലീസിനെ ഒഴിവാക്കി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതോടെ തുടരന്വേഷണത്തിനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ ഷാജ്കിരൺ വഴി ഒത്തുതീർപ്പിന് ശ്രമമെന്ന ആരോപണം ഉയർന്നപ്പോൾ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘത്തെക്കൊണ്ട് സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ആ അന്വേഷണം എങ്ങും എത്താതിരിക്കുകയാണ് സ്വപ്നയെ സർക്കാർ സംവിധാനങ്ങളുടെ ചോദ്യമുനയിൽ ലഭിക്കുന്ന മറ്റൊരു അന്വേഷണത്തിന് കളമൊരുക്കുന്നത്. News 18 തിരുവനന്തപുരം. KSRTC രണ്ടാം ഗഡു ശമ്പളം നൽകുന്നത് വൈകും. സർക്കാർ അനുവദിച്ച ധനസഹായം മതിയാകില്ല. ഇന്ധനത്തിനുള്ള തുകയെടുത്ത് ശമ്പളം നൽകാനാണ് മാനേജ്മെന്റ് ശ്രമം. അതേസമയം KSRTC 4 ഡിപ്പോകൾ സ്വിഫ്റ്റിന് കൈമാറിയേക്കും. തിരുവനന്തപുരത്തെ 4 ഡിപ്പോകളാണ് സ്വിഫ്റ്റിന് കൈമാറുന്നത്. മാനേജ്മെന്റ് നടപടിക്കെതിരെ CITU യൂണിയൻ അടക്കം എതിർപ്പുമായി രംഗത്തുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 640 ഗ്രാം സ്വർണം പിടികൂടി. ചങ്ങരംകുളം സ്വദേശി അക്ബറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ധരിച്ചിരുന്ന 3 അടിവസ്ത്രങ്ങളിൽ ഒന്നിൽ സ്വർണം തേച്ച് പിടിപ്പിച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത്. ഈ മാസം ഇതുവരെ 3 കിലോ 340 ഗ്രാം സ്വർണമാണ് 7 പേരിൽ നിന്നായി കസ്റ്റംസ് പിടികൂടിയത്. താലിബാനുമായി സംഘപരിവാർ ധാരണ ഉണ്ടാക്കിയതായി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. താലിബാൻ കോഴിക്കോട് IIMൽ പഠനാർത്ഥം വരുന്നത് ഇതിന്റെ ഭാഗമാണ്. ഭീകരവാദവുമായി സംഘപരിവാർ കൈകോർക്കുകയാണ്. സ്ത്രീവിരുദ്ധതയാണ് താലിബാന്റെ മുഖമുദ്രയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കോഴ്സായിട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ വിഭാഗം വന്ന് സ്ഥിരമായിട്ട് ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന താലിബാനുമായി സംഘപരിവാർ വ്യക്തമായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. RSS ജമാഅത്ത് ഇസ്ലാം എല്ലാമായിട്ടുള്ള ചർച്ചകളൊക്കെ ഏതെല്ലാം തലങ്ങളിലാണ് രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പാനിപ്പത്തിൽ ചേർന്നിട്ടുള്ള സമാപിച്ചിട്ടുള്ള RSSന്റെ പുതിയ സഭ സ്ത്രീകൾക്ക് അംഗത്വം നൽകേണ്ടതില്ല എന്ന് വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ നിലപാടെന്താണെന്ന് മുമ്പേ അറിയാം. സ്ത്രീവിരുദ്ധ മനുസ്മൃതിയാണ്.